ദില്ലിയിൽ നിന്ന് പി ആർ സുനിൽ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഈ കോൺഗ്രസ് പൊളിറ്റിക്സിന്റെ തന്നെ ഒരു നാഷണൽ ഡെവലപ്മെന്റ്സ് എങ്ങനെയുണ്ട്, ദേശീയ തലത്തിൽ എങ്ങനെ എന്നതുകൂടി അറിയാം. സുനിൽ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കോടിയേരിയുടെ വിയോഗവും അതിൻ്റെതായിട്ടുള്ള വാർത്തകളുടെ ഒരു ലോകത്തായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ദേശീയ തലത്തിലേക്ക് മടങ്ങി വരികയാണ്. സുനിലുമായിട്ടുള്ള സംസാരം അതുകൊണ്ട് തന്നെ രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്? തരൂര് ഓട്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലേ, പല സംസ്ഥാനങ്ങളിലേക്കും പോയിരുന്നു എന്ന വാർത്തകളൊക്കെ കണ്ടു. ഇന്ന് കേരളത്തിലേക്ക് വരികയാണ്. ഖാർഗെ ക്യാമ്പ് സൈലന്റ് ആണോ, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? പക്ഷെ കേരളത്തിൽ നിന്ന് കാര്യമായി വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നും തോന്നുന്നു തരൂരിന്. ഇതാ കെ സുധാകരനും നിലപാട് മാറ്റിയിട്ടുണ്ട്. ശരത്, ശശി തരൂർ വളരെ സജീവമായി തന്നെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനി 12 ദിവസം മാത്രമാണ് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ആയിട്ടുള്ളത്. 17-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക. നാഗ്പൂരിൽ നിന്നാണ് തരൂരിൻ്റെ യാത്ര തുടങ്ങിയത്, പ്രചരണ യാത്ര തുടങ്ങിയത്. അതിനുശേഷം ഇന്നലെ ഹൈദരാബാദിലായിരുന്നു, ഇന്നിപ്പോൾ കേരളത്തിലേക്ക് വരുന്നു. ഏതായാലും കേരളത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തരൂരിന് നല്ല പിന്തുണ കിട്ടും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിലയിൽ കാര്യമായി എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായി എന്ന് തരൂർ ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും പരസ്യമായി പലരും ഈ രീതിയിലൊക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും രഹസ്യ വോട്ടുകൾ ഒരുപക്ഷെ വലിയ തോതിൽ അനുകൂലമായി വരും എന്നതാണ് തരൂരിൻ്റെയൊക്കെ തന്നെ വലിയ പ്രതീക്ഷ. ഏതായാലും കോൺഗ്രസിൽ വലിയ മാറ്റം ആഗ്രഹിക്കുന്ന, കോൺഗ്രസിൽ ഇപ്പോഴത്തെ നേതൃത്വത്തോടൊക്കെ തന്നെ വലിയ അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം ആളുകൾ കോൺഗ്രസിലെ വോട്ടർമാർക്കിടയിലുണ്ട്. അവരൊക്കെ തന്നെ തനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് തരൂരിൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശശി തരൂരിൻ്റെ തീരുമാനം. തരൂരിന് മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി കഴിയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്താനുള്ള നീക്കം നടത്തുക, അതാണ് തരൂർ ശ്രമിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനായി ഒരു മാർഗനിർദ്ദേശമൊക്കെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാന പദവികൾ വഹിക്കുന്ന ആളുകൾ ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ആ പദവി രാജിവെക്കണം എന്നതാണ് നിർദ്ദേശം. ഏതായാലും ഓരോ PCCകളും ഈ പ്രചരണ പരിപാടികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ പരിപാടികൾ നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ മധുസൂദൻ മിസ്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. സജീവമായി ഇപ്പോഴും രംഗത്തുള്ളത് ശശി തരൂർ മാത്രമാണ്. പക്ഷേ ഈ 9,000-ത്തിലധികം വോട്ടുകളിൽ എത്ര വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായി കിട്ടും എന്നത് കാത്തിരുന്ന് കാണാം. ശരത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ പ്രത്യക്ഷ പ്രചരണ പരിപാടികളിലൊന്നും ഖാർഗെയെ നമുക്ക് ഇപ്പോഴും കാണാനില്ല. അന്ന് പത്രിക നൽകിയ ശേഷം ഖാർഗെ തിരിച്ച് ഖാർഗെയുടെ വീട്ടിലേക്ക് പോയി. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് ഖാർഗെ വന്ന് ഇതുപോലുള്ള വലിയ പ്രചരണ പരിപാടികൾ നടത്തുന്നതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന ഇതുവരെ ഇല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഖാർഗെ അങ്ങനെ പോകുമോ എന്ന കാര്യം അദ്ദേഹം പ്രായാധിക്യമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല സോണിയയുടെയും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയൊക്കെ പിന്തുണയുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ വെയിലും മഞ്ഞും കൊള്ളുന്നതെന്ന് കൊള്ളേണ്ട കാര്യം എന്തെന്ന് അദ്ദേഹം ചിന്തിക്കാം. തീർച്ചയായും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഏതായാലും ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് മത്സരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ആശങ്കയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷം ഉയർത്തിക്കാണിക്കുന്ന ഒരു നേതാവാണ്. നമ്മൾ അന്ന് പത്രിക നൽകൽ ദിവസത്തിൽ തന്നെ നമ്മൾ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ശശി തരൂർ ഒരു വാഹനത്തിൽ വന്നു, കോൺഗ്രസ് പതാക കിട്ടിയ ഒരു വാഹനത്തിൽ വന്ന് പത്രിക നൽകി തിരിച്ചുപോയി. അതേസമയം ഖാർഗെ അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ ജനറൽ സെക്രട്ടറിമാരും ഖാർഗെയെ കാത്തു നിൽക്കുന്നു. G23 നേതാക്കളൊക്കെ തന്നെ പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ഖാർഗെയെ കാത്ത് അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതി. അതിനുശേഷം പത്രിക നൽകിയ ശേഷം മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പ്രത്യേക പോഡിയമൊക്കെ തയ്യാറാക്കി വെച്ച് എല്ലാ നേതാക്കളുടെയും പിന്നണിയിൽ എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഖാർഗെ മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെ ഒരു വലിയ പ്രിവിലേജ് ഒക്കെ തന്നെ അന്ന് ഖാർഗെക്കുണ്ടായിരുന്നു. അപ്പോൾ ഖാർഗെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ല, ആർക്കും കോൺഗ്രസ് നേതൃത്വം പിന്തുണ നൽകുന്നില്ല, ഇവരൊക്കെ തന്നെ വ്യക്തിപരമായി മത്സരിക്കുന്ന നേതാക്കളാണ് എന്ന് വരണാധികാരി മധുസൂദൻ മിസ്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും ഖാർഗെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് എല്ലാ PCCകൾക്കും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൃത്യമായ വോട്ട് തനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഖാർഗെക്ക് യാതൊരു സംശയമില്ല. ഖാർഗെ ജയിക്കേണ്ടത് നെഹ്റു കുടുംബത്തിൻ്റെയും ഇപ്പോഴത്തെ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിൻ്റെയും ആവശ്യം കൂടിയാണ്. എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഖാർഗെ പരാജയപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരു കാരണവശാലും ഖാർഗെ പരാജയപ്പെടില്ല എന്ന് മാത്രമല്ല, പരമാവധി വോട്ടുകൾ ഒരുപക്ഷെ ഈ 9,000-ത്തിലധികം വോട്ടുകളിൽ 9,000 വോട്ടുകൾ തന്നെ ഖാർഗെക്ക് ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അതേസമയം വലിയ പ്രതീക്ഷയിൽ ചരിത്രത്തിലെ അട്ടിമറി കഥകൾ കോൺഗ്രസിലുണ്ട് സുനിൽ. ചരിത്രത്തിൽ, കോൺഗ്രസ് ചരിത്രത്തിൽ അട്ടിമറിയുടെ വലിയ കഥകളുണ്ട്. 1939 ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയ്യെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചിട്ടുണ്ട്.
നെഹ്റുവിന്റെ സ്ഥാനാർത്ഥി ആചാര്യ കൃപാലിനി പുരുഷോത്തം ദാസ് ടണ്ടനോട് തോറ്റിട്ടുണ്ട്. ഒന്നും ആരും മറക്കരുതെന്നാണ് തരൂരിന് ഈ കണക്കുകളും ഈ ചരിത്രബോധവുമൊക്കെ മറ്റുള്ളവരെക്കാൾ കുറെ കൂടി നന്നായിട്ടുണ്ടെന്ന് വേണം ധരിക്കാൻ. അതുപോലെ അതാ ഞാൻ പറഞ്ഞ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റ ചരിത്രമൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി ഒരു ദിവസം ഒരു നഗരം എന്ന നിലയിലാണ്, അതേ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലാണ്. ഖാർഗെയുടെ പിന്നെ പോരായ്മകളെ പരസ്യമായി ചൂണ്ടിക്കാട്ടാൻ പോലും തരൂരിന് മടിയില്ലല്ലോ. തീർച്ചയായും ശരത്ത്, ഈ കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രം ഒരുപക്ഷെ ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പഴയ ചരിത്രമൊക്കെ കോൺഗ്രസ്സിൽ ആവർത്തിച്ച് കോൺഗ്രസ് വലിയ മാറ്റത്തിൻ്റെ സൂചനകൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം കോൺഗ്രസ് ഒരുപക്ഷെ വീണ്ടും രാജ്യത്ത് വളരെ ശക്തമായി വരും എന്നത്. അതല്ലാതെ കഴിഞ്ഞ ഒരു 10-20-30 വർഷമായി തുടരുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ കോൺഗ്രസ്സിൽ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വെച്ചു പുലർത്താനാകില്ല. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് രീതി, അത് ഈ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തന്നെ രീതിയിൽ സംസ്ഥാനത്ത് വരിക, പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക, പ്രധാനപ്പെട്ട നേതാക്കളെ കാണുക, പിന്തുണ ആവശ്യപ്പെടുക, അങ്ങനെ കൃത്യമായൊരു പ്രൊഫഷണൽ രീതിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു പ്രൊഫഷണൽ രീതി തന്നെയാണ് ശശി തരൂർ പിന്തുടരുന്നത്. അങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തേക്ക് പോകുന്നത്. ദില്ലിയിലൊക്കെ ആണെങ്കിൽ ശശി തരൂരിന് വേണ്ടി പ്രത്യേക മാധ്യമ ഗ്രൂപ്പുകളൊക്കെ തന്നെ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. ശശി തരൂരിൻ്റെ ഓരോ നീക്കങ്ങളും ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ശശി തരൂരിൻ്റെ മീഡിയ ടീം കൃത്യമായി അറിയിക്കുന്നുണ്ട്. അപ്പോൾ പ്രചരണ രംഗത്ത് വളരെ കൃത്യമായ എല്ലാ പ്രൊഫഷണലിസവും ശശി തരൂർ പിന്തുടരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് കാത്തിരുന്ന് കാണാം. പക്ഷേ തനിക്ക് കൃത്യമായ കോൺഗ്രസിന്റെ അതെ, ഗാന്ധിജിയുടെ കാലത്തെ നെഹ്റുവിന്റെയും കാലത്തെ വോട്ടർമാരൊന്നും അല്ലല്ലോ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ വോട്ടർമാർ. എന്നൊരു പ്രശ്നം തരൂരും നേരിടുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടാസ്വദിക്കുകയും ഏറ്റവും വിശ്വസ്തനെ തന്നെ ജയിപ്പിക്കാം. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ, കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആയിട്ടും രാഹുൽ ഗാന്ധിയെപ്പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എം പി ആണ് ശശി തരൂരും. ലോകം ശ്രദ്ധിക്കുന്ന ആ നിലയിൽ നോക്കിയാൽ രാഹുലിനേക്കാൾ വളരെ മുമ്പിലാണ്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് വിരലെണ്ണാവുന്ന വോട്ടാകുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കെ പി സി സി ആഞ്ഞിറങ്ങാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ തരൂരിൻ്റെ ഒരു രീതി എത്രമാത്രം പുതിയ സാധ്യതയായി മാറും, അത് തന്നെ കൗതുകകരമാണ് രാഷ്ട്രീയമായി.